ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കുറച്ച് ഒരു 59 ചൈനീസ് ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ പബ്ജി മൊബൈലുണ്ടോ, പിന്നെ ടിക്ടോക്കൊക്കെ ബാൻ ചെയ്തായിരുന്നു. പബ്ജി മൊബൈലുണ്ടോ, റിയാലിറ്റി എന്താണ്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ശരിക്കും ബാൻ ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പബ്ജി മൊബൈൽ ബാൻ ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ നമ്മുടെ PM മോദിയുടെ ട്വിറ്റർ പേജിൽ പുള്ളി ഒരു ട്വീറ്റ് ചെയ്തായിരുന്നു 59 ചൈനീസ് ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്തായാലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാണ് കുറച്ച് ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്. അപ്പോഴത്തേക്കും ഞാൻ എടുത്തു എന്തായാലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ PUBG ഉണ്ടോ ഇല്ലേ, ഞാൻ വളരെ ടെൻഷനായിരുന്നു. കാരണം PUBG മൊബൈൽ ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ന്യൂസിലാണെങ്കിലും ഈ വരെയായിട്ട് PUBG മൊബൈലിൻ്റെ പേര് വളരെ അടുത്തടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ടിക്ടോക്കാണ് ഇപ്പോൾ പൊതുവെ നിരോധിച്ചിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കാം, ഗവൺമെൻറ് ബാൻ ചൈനീസ് ആപ്സ്, അതാണിപ്പോൾ ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ എടുത്ത യൂസർ ബ്രൗസർ ടിക്ടോക്ക് ആൻഡ് 59 ആപ്സ് ബ്ലോക്ക് ആസ് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലും PUBG മൊബൈൽ ബാൻ ചെയ്തോ ഇല്ലയോ, റിയാലിറ്റി എന്താണ്, ഇവിടെ കുറച്ച് ട്വീറ്റ്സ് ആണ് വരുന്നത് അതിനൊക്കെ കുറിച്ച്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടാത്ത രീതിയാണ് ഇപ്പോൾ ഒരു ബാൻഡ്. ഇതൊക്കെ നമുക്ക് ശരിക്കും റൂമേഴ്സ് വരുന്നുണ്ട് PUBG മൊബൈലിനെ ബാൻ ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കണം. അപ്പോൾ ഈ PUBG മൊബൈല് ബാൻ ചെയ്യുന്ന ഈ ഒരു ലിസ്റ്റിലുണ്ടാകുന്ന ഇപ്പോൾ എന്തായാലും നോക്കാം. ഇപ്പോൾ ഒരു ഇന്ത്യ ചൈന വാർ നടക്കാനുള്ളൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇപ്പോഴും ന്യൂസിലൊക്കെ വളരെ ഇതായിട്ട് എടുത്ത് പറയുന്നത് PUBG മൊബൈലിനെ കുറിച്ച് ചില ഒരു വട്ടം കൊണ്ട് പറഞ്ഞു എനിക്ക് തോന്നുന്നു. ഓ ഗൈസ്, ആ വെബ്സൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വെബ്സൈറ്റ് കയറി നോക്കാം. ചൈനീസ് ആപ്സ് ബാൻ ചെയ്ത് ഏതൊക്കെയാണ്, അതിൻ്റെ ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണം. അപ്പോൾ അതിൽ നമുക്ക് PUBG മൊബൈൽ ഉണ്ടോയെന്ന് വേണോ നമുക്ക് മെയിനായിട്ട് അറിയാം. ടിക്ടോക്ക് ഷെയർ യൂസ് ബ്രോക്കർ എമംഗ് 59 ചൈനീസ് ആപ്സ് ബാൻ. അപ്പോൾ ഇത് ബാനാണ്. അപ്പോൾ ഈ ഫുൾ ലിസ്റ്റ് നോക്കാം. അപ്പോഴത്തേക്കും ടിക്ടോക്ക് ആൻഡ് 58 അതർ ആപ്സ്, 58 അതർ ആപ്സ്. അപ്പോൾ അത് ഈ PUBG മൊബൈൽ ഉണ്ടോയെന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് എന്തായാലും താഴത്തേക്ക് പോയി നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ടിക്ടോക്ക് ഷെയർ ഇറ്റ് സോറി നമുക്ക് ടിക്ടോക്ക് ഷെയർ ചെയ്യുകയായി അതിനുള്ള ആപ്ലിക്കേഷൻ എനിക്ക് അറിഞ്ഞില്ല. യൂസ് ബ്രൗസർ ബന്ധു അപ്പം നമുക്ക് അറിയുമ്പോൾ അത് ചൈനക്കാർക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ബാൻ ആയോ എന്ന് നമുക്ക് റിയലായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതൊന്ന് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് നോക്കണം. എനിക്ക് എന്തായാലും സെർച്ച് ചെയ്യുമ്പോൾ നോക്കി ഞാൻ കാണിച്ചു തരാം ബാൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ ബാക്ക് അടിച്ച് വെച്ചു നമുക്കൊന്ന് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോർ അതിനൊക്കെ ടിക്ടോക്കും സെർച്ച് ചെയ്യാം. ടിക്ടോക്കും സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടിക്ടോക്ക് അവിടെ വരുന്നില്ല. അതിൻ്റെ അർത്ഥം ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ടിക്ടോക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഐറ്റംസിൻ്റെ അവൈലബിൾ എന്നൊക്കെ വരുമെന്ന്. ഒക്കെ ഇപ്പോൾ UC ബ്രൗസറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ UC ബ്രൗസറും സെർച്ച് ചെയ്യുമ്പോൾ അത് അപ്പം തന്നെ വരുന്നുണ്ട്. അതേപോലെ വേറെ ഏത് ആപ്ലിക്കേഷനാണ് ബാൻ ചെയ്തത്, നമുക്ക് UCAM എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. എനിക്ക് അതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിഞ്ഞുള്ളൂ. ആ ഒരു ബ്യൂട്ടി ആപ്ലിക്കേഷനാണ്. ഓക്കെ, UCAM മേക്കപ്പ് അതും വേഗം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പറേറ്ററുമായിട്ട് നമുക്ക് നിരോധിച്ച് ബാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് PUBG മൊബൈൽ റിമൂവ് ചെയ്തു ഇല്ലേ എന്നറിയാം. അപ്പോൾ PUBG മൊബൈലിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ PUBG മൊബൈൽ ഈ ലിസ്റ്റിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കിയാലും PUBG മൊബൈൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്കിവിടെ ഇല്ല. യെസ്, നമ്മുടെ PUBG ഇതുവരെ ബാനായിട്ടില്ല. PUBG മൊബൈൽ ബാൻ ആകാതിരിക്കാനുള്ളൊരു ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PUBG മൊബൈലിൻ്റെ ഒരു 90% ഷെയർ കൊറിയൻ കമ്പനിയുടെയാണ്. ഒരു 10% മാത്രമാണ് നമ്മുടെ ഇനി ടെൻസിൻ്റെ കയ്യിലുള്ള ഷെയർ. പിന്നെ എനിക്കറിയാൻ പാടില്ല സത്യത്തിൽ എന്തുകൊണ്ടാണ് ബാൻ ചെയ്യാത്തത്. ഇനി ബാൻ ചെയ്യുമോ ഇല്ലെന്ന് പറഞ്ഞുകൂടാ, ചിലപ്പോൾ പുറകെ ബാൻ ചെയ്യുമായിരിക്കാം. ഇതിപ്പോൾ പാർട്ട് പാർട്ടായിട്ട് ബാൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ആരും VPN വെച്ചൊന്നും കളിക്കാൻ നിൽക്കരുത്. കാര്യം അത് നമ്മൾ അവർക്ക് എയിംസ് കൊടുക്കുവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഒരിക്കലും കളിക്കത്തില്ല, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഓക്കെ,
ഇപ്പോൾ പബ്ജി ഓപ്പിനിൻ്റെ ബാനിനെക്കുറിച്ച് സംസാരിച്ച് തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു സീസൺ 13 കുറേ പേര് ഈ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു കഷ്ടപ്പെട്ട് കളിച്ച് ഈസ് ക്രൗൺ അങ്ങനത്തെ ഹയർ ടയറിലൊക്കെ എത്തിയതാണ്. കുറേ റിവാർഡ്സ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ട് പോകുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പബ്ജി ഓപ്പിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് തിരക്കി കുറേ നടന്നവരുണ്ട്. ഞാൻ യൂട്യൂബിലൊക്കെ ഇപ്പോഴും ഫുൾ സെർച്ച് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂട്ടാണ് പബ്ജി ഓപ്പിനിൻ്റെ. പബ്ജി ഓപ്പിനിൽ ഇനിയെങ്കിലും നിങ്ങൾ റോയൽ പാസ് ഒന്നും വാങ്ങാതിരിക്കുക. ബാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കൊടുത്ത പൈസ മൊത്തം പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഇനി യൂസ് ഒന്നും വാങ്ങാതിരിക്കുക. കാരണം എങ്ങാനും ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുള്ള് നിങ്ങൾ വാങ്ങിച്ച പൈസ മൊത്തം പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും വാങ്ങാതിരിക്കുക. യൂസ് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പൈസ ആണെങ്കിൽ അത് ചൈനയിലാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അടുത്തായിട്ട് പിന്നെ നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പബ്ജിയുടെ പി സി വെർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പി സി ഉള്ളവരാണെങ്കിൽ എന്തായാലും പി സി വെർഷൻ കളിക്കുക. അപ്പോൾ കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും, അതായത് കുഴപ്പമില്ല, പി സി വെർഷൻ കളിക്കണം. പി സി വെർഷൻ ചൈനീസ് അപ്ലിക്കേഷൻ അല്ല, അതൊരു കൊറിയനാണ്. ക്രാഫ്റ്റ് ആൻഡ് ബ്ലൂ ഹോൾ കമ്പനി, അതൊരു കൊറിയൻ അപ്ലിക്കേഷനാണ്. ഇപ്പോൾ പബ്ജിയെ പിടിക്കാത്തവരാണെങ്കിൽ പബ്ജി ലൈറ്റ് കളിക്കുക. പബ്ജി ലൈറ്റ് മൊബൈൽ വെർഷൻ അല്ല, പബ്ജി ലൈറ്റ് പി സി വെർഷൻ തന്നെ കളിക്കണം. മൊബൈലിനേക്കാളും നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. പബ്ജി മൊബൈൽ ബാൻ ആയിട്ടില്ല, അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അപ്പോൾ എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറയുന്ന ഒന്നുകൊണ്ടും കൂടിയാണ്, കാരണം എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള റിയാലിറ്റി ഒന്ന് അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഷാഡോ ആൻഡ് പെയിൻ എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് എല്ലാ കൂട്ടുകാർക്കും ബൈ.